വെൽക്കം ടു കാലറീസ് ഫുഡ് ഹബ്. ഇന്ത്യൻ കോഫി ഹൗസിൽ കിട്ടുന്ന ബീട്രൂട്ട് മസാല ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആദ്യം തന്നെ ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് അരിഞ്ഞ ബീട്രൂട്ട്, പൊട്ടറ്റോ, ക്യാരറ്റ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ബീട്രൂട്ട്, രണ്ട് പൊട്ടറ്റോ, രണ്ട് ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് രണ്ട് വിസിൽ അടുപ്പിക്കാം. കുക്കർ അടച്ച് ഫ്ലെയിം ഓണാക്കി രണ്ട് വിസിൽ അടിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം മീഡിയത്തിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പം ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും അഞ്ചാറ് പച്ചമുളകും കൂടി ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. സവാള നന്നായിട്ട് വാടി വന്നു. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനിടയിൽ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വെജിറ്റബിൾസ് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് ഉടച്ചിട്ട് വേണം മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. മസാലയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇച്ചിരി എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് മസാല റെഡിയാണ്. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കിട്ടുന്ന മസാല ദോശയുടെ ഉള്ളിലെ മസാല ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ ഫേവറേറ്റ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ കുട്ടി മസാല ദോശകളാണ് ഉണ്ടാക്കിയത്. പാൻ ചൂടാക്കി മാവൊഴിച്ച് ഒന്ന് കറക്കിയെടുത്ത് അതൊന്ന് വെന്ത് വരുമ്പം അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ തൂകി മൂടി വെച്ച് ദോശ നല്ല ക്രിസ്പിയായി വരുമ്പം അതിലേക്ക് ബീട്രൂട്ട് മസാലയും കൂടി വെച്ച് ദോശയൊന്ന് മടക്കി എടുത്തു കഴിഞ്ഞാൽ ബീട്രൂട്ട് മസാല ദോശ റെഡി. ഇനി ഒരു സാമ്പാറും ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.